നമ്മളിവിടെ മീനുകൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത് ഫിഷ് ഫീഡും അതുപോലെ തന്നെ കപ്പയുടെ ഇല, ചീരയുടെ ഇല, ക്വാളിറ്റി കുറഞ്ഞതും അതുപോലെ തന്നെ GSM കട്ടി കുറഞ്ഞതുമായിട്ടുള്ള പായകൾ പെട്ടെന്ന് പൊടി. ഹലോ ഫ്രണ്ട്സ്, റോയൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫാമിലെ കുളത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി അപ്പം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയങ്ങളായത് നമുക്ക് നമ്മുടെ കുളം കാണാം. ദേ ഇതാണ് നമ്മുടെ കുളം. ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത് 8 അടി താഴ്ചയിലും 50 അടി നീളത്തിലും 30 അടി വീതിയിലുമാണ്. ഈ കുളത്തിൽ 300,000 ലിറ്റർ വെള്ളമുണ്ട്. ഇതിൽ നമ്മൾ 8,000 മീൻ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇതിൽ ഇടുന്നത്. കുഴിയെടുത്തതിന് ശേഷം നമ്മൾ ഈ കുളം മൊത്തം അടിച്ച് പരത്തി മിനുക്കി എടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളീ പായ ടാർപ്പായ ഇടുമ്പോൾ ഈ സൈഡിൽ കൂടെയൊക്കെ കല്ലുകളുണ്ടാവും, അതൊന്നും കൊണ്ട് നമ്മുടെ ഈ പായ കീറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിച്ച് പരത്തി മിനുക്കി എടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഒരു ലെയറ് ചാക്കിട്ടിട്ടുണ്ട്, മൊത്തം ഒരു ലെയറ് ചാക്കിട്ടിട്ടുണ്ട്. പിന്നെ ഈ കുളത്തിൻ്റെ സെൻറ്റർ വശത്ത് 2 ലെയറ് ചാക്കാണ് ഇട്ടിരിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മീൻ പിടിക്കുന്ന സമയത്ത് നമ്മൾ ഈ കുളത്തിലിറങ്ങും, അപ്പോൾ നമ്മുടെ ഈ പായയ്ക്ക് ഒരു കുഴപ്പവും ഒരു കീറലോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെൻറ്ററിൽ 2 ലെയർ ചാക്കിട്ടിരിക്കുന്നത്. ഇത് ഫുൾ ചാക്ക് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ടാർപ്പായ ഇട്ടിരിക്കുന്നത്. ടാർപ്പായക്കുളം നിർമ്മിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ക്വാളിറ്റിയുള്ള പായയും അതുപോലെ തന്നെ GSM അതായത് കട്ടി കൂടിയ പായയുമാണ് എടുക്കേണ്ടത്. നമ്മൾ ഈ കുളത്തിൽ ഇട്ടേക്കുന്നത് 500 GSM ടാർപ്പായാണ് നമ്മൾ ഈ കുളത്തിൽ ഇട്ടേക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ 70 GSM തൊട്ടിട്ട് 500 GSM മുകളിലുള്ള പായകളിപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഈ 500 GSM പായ തൊട്ടിട്ടുള്ളതിനൊക്കെ ഒരു 4, 5, 6 വർഷത്തേക്ക് ഗ്യാരണ്ടി തരുന്നുണ്ട്. അപ്പോൾ മീൻകുളം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന പായകൾ 250 GSM തൊട്ടിട്ട് ഈ മീൻകുളത്തിനൊക്കെ ഉപയോഗിക്കുന്ന പായകളാണ്. ക്വാളിറ്റി കുറഞ്ഞതും അതുപോലെ തന്നെ GSM കട്ടി കുറഞ്ഞതുമായിട്ടുള്ള പായകൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത് ഈ അറ്റം തൊട്ടിട്ട് ഈ അറ്റം വരെ ഒരു സ്ലോപ്പ് രീതിയിലാണ് ഈ കുളം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റർ ഭാഗത്ത് ഒരു കുഴിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ മീനിൻ്റെ വേസ്റ്റ് എല്ലാം ഈ സോളിഡ് വേസ്റ്റ് എല്ലാം ആ കുഴിക്കകത്ത് വന്ന് കിടക്കും. അപ്പോൾ നമ്മൾ മോട്ടർ പമ്പ് ചെയ്ത് കളയുകയാണ്. ഈ ഞങ്ങളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നല്ല ബെറ്ററിൽ ചെയ്യാൻ പറ്റുന്നത് ഈ സൈഡിൽ നിന്നും ഈ കുളത്തിൻ്റെ 4 ഭാഗത്തുനിന്നും സെൻറ്ററിലേക്ക് ഒരു സ്ലോപ്പാക്കുക, നടുക്കൊരു സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയ കുഴി വരുന്ന രീതിയിൽ ആക്കിയാൽ നമ്മൾ ചെയ്തതിന് സ്ലോപ്പാക്കി എടുക്കുന്നതിനെക്കാട്ടിലും ബെറ്ററാണ്. ഈ നടുക്ക് 4 സൈഡിൽ നിന്നും സ്ലോപ്പാക്കി സെൻറ്റർ വശത്ത് ഒരു കുഴി എടുക്കുന്ന രീതി നല്ലതാണ്. അപ്പോൾ വേസ്റ്റ് എല്ലാം അതിൽ വന്ന് വീഴും, നമുക്ക് ഈസി ആയിട്ട് പമ്പ് ചെയ്ത് കളയാൻ സാധിക്കും. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ബക്കറ്റ് ഫിൽട്ടറേഷനും അതുപോലെ തന്നെ റാസ് സിസ്റ്റമാണ്. ഞാൻ ബക്കറ്റ് ഫിൽട്ടറേഷൻ്റെ റാസ് സിസ്റ്റത്തിൻ്റെ വീഡിയോസ് ഞാൻ അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മളിവിടെ മീനുകൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത് ഫിഷ് ഫീഡും അതുപോലെ തന്നെ കപ്പയുടെ ഇല, ചീരയുടെ ഇല, ചേമ്പിൻ്റെ ഇല, പിന്നെ മുരിങ്ങയുടെ ഇല, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ മീനുകൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ കുളത്തിൻ്റെ മുകളിലൂടെ വലയിടുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ കാക്കയോ പൊന്മാനോ അതുപോലെ തന്നെ മറ്റ് പക്ഷികളൊന്നും വന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുളത്തിൻ്റെ മുകളിൽ കൂടെ വലയോ ഈ പച്ച കളറുള്ള നെറ്റൊക്കെ നമ്മൾ ഇടുന്നത്. കുളത്തിൻ്റെ മുകളിൽ വലയിടുന്നതിൻ്റെ 2 കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുളം നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ പച്ച നെറ്റ് നിർബന്ധമായിട്ടും ഇടണം ഈ കുളത്തിൻ്റെ മുകളിൽ. എന്താണെന്ന് വെച്ചാൽ കുളത്തിൽ ആൽഗയുടെ വളർച്ച കൂടും, അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഈ പച്ചപ്പാട ഈ കുളത്തിലെ വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് നിൽക്കും. അപ്പോൾ ഈ മീനുകൾക്ക് കറക്റ്റായിട്ട് ഓക്സിജനൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഈ കറക്റ്റായിട്ട് ഓക്സിജൻ മീനുകൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മീനുകളുടെ വളർച്ച കുറയും. അപ്പോൾ നമ്മൾ ഈ കുളത്തിൻ്റെ മുകളിൽ വല ഇട്ടിട്ടില്ല, മാറ്റിയതാണ്. ഇനി പുതിയ വല ഇടാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ അത് ഈ പായയുടെ മുകളിൽ കൂടെ പുല്ല് കിടക്കുന്നുണ്ടോ, ഇതൊന്നും വെട്ടിക്കളയണ്ട കേട്ടോ. ഇതിപ്പോൾ കുളത്തിൻ്റെ പുറത്തുനിന്ന് വളർന്ന് നമ്മുടെ പായയിലോട്ട് ചാഞ്ഞ് കിടക്കുന്ന ഇത് നമ്മൾ വെട്ടിക്കളയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ ചൂട് കൂടുമ്പോൾ നമ്മുടെ ഈ പായ പൊട്ടി വരാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ എത്ര കട്ടിയുള്ള പായയാണെങ്കിലും പൊട്ടിപ്പൊട്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ പുല്ലിവിടെ വളർത്തുന്നത്. ഈ പുറത്ത് കിടക്കുന്ന പുല്ലൊക്കെ വെട്ടിക്കളയാം. നമ്മൾ ഈ കുളത്തിലേക്ക് 2 എയറേറ്റർ മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. 1 80 വാൾട്ടിൻ്റെ എയറേറ്ററും അതുപോലെ തന്നെ 90 വാൾട്ടിൻ്റെ എയറേറ്ററുമാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ കുളത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കെർലോസ്കർ ബ്രദേഴ്സിൻ്റെ 1 HP മോട്ടറുമാണ്.
പിന്നെ നമ്മൾ ഈ കുളത്തിന് ചുറ്റും ഈ പച്ച നെറ്റ് വെച്ച് കെട്ടിയിട്ടുണ്ട് കണ്ടോ, ഈ കുളം മൊത്തം ചുറ്റും. എന്തിനാന്ന് വെച്ചാൽ ഈ പാമ്പോ എലിയോ തവളയൊന്നും ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ പച്ച നെറ്റ് വെച്ച് മൊത്തം കുളത്തിന് ചുറ്റും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ മണ്ണ് നിറച്ച ചാക്ക്, ഈ കുളത്തിന് ചുറ്റും മണ്ണ് നിറച്ച ചാക്ക് കെട്ടി വെക്കുന്നത് നല്ലതാണ്. എന്തിനാന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ പുറത്തെ മഴവെള്ളം ഈ കുളത്തിലേക്ക് വന്ന് ചാടാതിരിക്കാൻ, അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പി എച്ച് ലെവൽ മാറിപ്പോവും. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ഇസ്മി റോയൽ അബ്രഹാം സൈനിങ് ഔട്ട്.